നംശുവായ ചിൽഡ്രൻ ഇന്ന് നമ്മൾ മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പഠിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ എൻ എർ എൽ എൺ എൽ ഏതൊക്കെയാണ് മലയാളത്തിൽ എത്ര ചില്ലക്ഷരങ്ങളുണ്ട് അഞ്ച് ചില്ലക്ഷരങ്ങളുണ്ട് അതൊക്കെയാണ് ഏതൊക്കെയാണ് N N R L ഇതൊക്കെയാണ് മലയാളത്തിലെ ചിലക്ഷരങ്ങൾ ഇനി ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം അപ്പോ ഇതൊക്കെയാണ് മലയാളത്തിലെ ആ ചില്ലക്ഷരങ്ങൾ എൻ എങ്ങനെയാ എഴുതുക ന പോലെ എഴുതി ആ വാല് മേലോട്ട് കൊണ്ടുവന്ന് എഴുതുന്നതാണ് എൻ പിന്നെ റാ പോലെ എഴുതിയിട്ട് ആ ഉച്ചാരണത്തോടെ തന്നെ ശബ്ദിക്കുന്നതാണ് റിടെ ഉച്ചാരണം പോലെ ശബ്ദിക്കുന്നതാണ് ഏതാണ്ട് ഏത് ആളാൾ ഷാ പോലെ എഴുതിയിട്ട് മുള്ളുക്കി കൊണ്ടുവന്ന് എഴുതുന്നതാണ് ഉൾ ഉള്ളയുടെ ഉച്ചാരണം ഇവിടെ വരുന്നുണ്ട് നാ പോലെ എഴുതി ആ വാലി മേലോട്ട് കൊണ്ടുവന്ന് എഴുതുന്നതാണ് ന പിന്നെ താ പോലെ എഴുതി വാലി മേലോട്ട് കൊണ്ടുവരുന്നതാണ് ഓക്കെ അപ്പോ നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചു വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു ചില്ലക്ഷരവും പഠിച്ചു അല്ലേ അപ്പൊ ഇത് വെച്ച് നമ്മൾ ഇനി എന്തുണ്ടാക്കണം ആ വാക്കുകൾ ഉണ്ടാക്കണം പദങ്ങൾ ഉണ്ടാക്കണം കഴിഞ്ഞ ദിവസം സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും വെച്ച് കുറേ പേര് നല്ല രീതിയിൽ നല്ല വാക്കുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു ചിന്തിച്ചും തങ്ങളുടെ മുന്നിൽ കണ്ട വസ്തുക്കളൊക്കെ നോക്കി അത് എഴുതി നോക്കി അതിൽ നിന്ന് സ്വരാക്ഷരും വ്യഞ്ജനാക്ഷരും മാത്രം എടുത്ത് വാക്കുകളുണ്ടാക്കിയ ഒരുപാട് പേര് കഴിഞ്ഞ ദിവസം കണ്ടു അവർ നന്നായി ആലോചിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ എന്താ വാക്കുകൾ ഉണ്ടാക്കാനുള്ള കഴിവ് മാം ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്യാണ് അതുപോലെ തന്നെ ഇതുപയോഗിച്ചും എന്തുണ്ടാക്കണം ആ വാക്കുകൾ ഉണ്ടാക്കി കൊണ്ടുവരണം കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ മിനിമം പത്തെണ്ണം മാക്സിമം എത്രയാവാം എത്ര കിട്ടുന്ന വാക്കുകൾ അത്ര വാക്കുകൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പോൾ മിനിമം ഒരു പത്ത് വാക്കെങ്കിലും ഉണ്ടായിരിക്കണം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം അടുത്ത ദിവസം ഇത് ആലോചിച്ച് വാക്കുകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരിക ഓക്കെ